ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്ത് വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലേഴ്സ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വി സിമാരെ പുറത്താക്കാനാണ് ഗവർണറുടെ നീക്കമെന്നും അതിന് നിയമപരമായ സാധുതയില്ലെന്നുമാണ് വി സിമാരുടെ വാദം. വൈസ് ചാൻസലേഴ്സ് പ്രാഥമിക പട്ടിക തയ്യാറാക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും പലർക്കും വേണ്ടത്ര യോഗ്യതയില്ലെന്നും പിന്നീട് ബോധ്യപ്പെട്ടതോടെയാണ് രാജിവെക്കാൻ അവരോട് ആവശ്യപ്പെട്ടതെന്നുമാണ് ഗവർണറുടെ നിലപാട്. വിനിത വിജയിച്ചിരുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. വിനിത, പറയൂ, ഗവർണറുടെ നീക്കത്തിനെതിരായിട്ടുള്ള ഹർജിയാണിന്ന് ഹൈക്കോടതിയിൽ വരുന്നത്, അതിൻ്റെ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാവിലെയോടുകൂടി തന്നെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ചാൻസലറായ ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് വിവിധ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ നൽകിയിരിക്കുന്ന ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. വി സിമാരെ പുറത്താക്കാനാണ് ഗവർണറുടെ നീക്കമെന്നും അതിന് നിയമപരമായ സാധ്യതയില്ല എന്നുമാണ് വി സിമാരുടെ വാദം. ഒപ്പം തന്നെ വി സിമാരെ നിയമിച്ച ചാൻസലർ തന്നെ ഈ നിയമനം തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ പറയുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും വി സിമാർ ഈ വാദത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ ഹർജികളാണ് ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. ഒപ്പം ഈ വൈസ് ചാൻസലർമാരുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കിയത് യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും പലർക്കും വേണ്ടത്ര യോഗ്യതയില്ലെന്നും ഇത് പിന്നീട് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നുമാണ് ഗവർണറുടെ നിലപാട്. ഇരുവിഭാഗവും അവരുടെ നിലപാടുകളും വാദങ്ങളും ഒക്കെ നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനായാലും ഇതിന്റെ തുടർവാദം ഇന്ന് രാവിലെയോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എസ് കെ, താങ്ക് യു. വിനിത വിജി.